സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെല്ലാം വർഷിക്കുമാറാകട്ടെ. ഈ മഹാസമ്മേളനത്തിന് ആമുഖഭാഷണം നടത്തിയ എസ് ഐ ഫിറോസ് യൂത്ത് ഫോറം പ്രസിഡൻ്റ്, സ്വാഗതമോദിയ ജനറൽ കൺവീനർ മജീദ് അലി, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ ഇബ്രാഹിം സാലിഖ് അൽ നഈമി, യൂത്ത് ഫോറത്തിൻ്റെ രക്ഷാധികാരിയായ കെ സി അബ്ദുൽ ലത്തീഫ്, കവിതാലാപനത്തിനെത്തിയിരിക്കുന്ന രാജേഷ്, എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ മുഹമ്മദ് ഷമീം, സോൾഡാറ്റിയുടെ പ്രവർത്തകനും കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ മുഖ്യ തേരാളിയുമായ ശ്രീ ടി മുഹമ്മദ് വേളം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമരോത്സുക ജീവിതത്തിന് ഐക്യപ്പെടുക എന്ന മുദ്രാവാക്യവുമായി യൂത്ത് ഫോറം നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനമാണിത്. ഇവിടെ ആമുഖഭാഷണം നടത്തിയ ഫിറോസും അബ്ദുൽ ലത്തീഫുമെല്ലാം പറഞ്ഞ പോലെ യൗവനം വഴിതെറ്റാതെ സർഗാത്മകമായി ഫലപ്രാപ്തിയോടുകൂടി മൂല്യനിർഭരമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഉദ്യമമാണിത്. സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിഷേധാത്മകമായി പോകാതിരിക്കാൻ, സമരം എന്ന് പറഞ്ഞ് നടത്തുന്ന കോമാളിത്തങ്ങൾക്കെതിരായി എങ്ങനെയാണ് ഫലപ്രദമായി സർഗാത്മകമായി സമരം നയിക്കേണ്ടത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് യൂത്ത് ഫോറം ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. വളരെയധികം ആവേശവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിന്ന് തോന്നുന്നത് പ്രവാസികളായിട്ടുള്ള മലയാളികളിൽ നിന്നായിരിക്കും കേരളത്തിനൊരു മാർഗനിർദ്ദേശം കിട്ടുന്നതെന്ന്. വഴിതെറ്റിപ്പോകുന്ന മലയാളത്തിൻ്റെ സർഗാത്മകതയെ പ്രവാസികളായ മലയാളികളായിരിക്കും ഇനി നയിക്കുക എന്ന് ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ്. കേരളത്തിൽ ഒരിടത്തും തന്നെ ഇങ്ങനെ ശുഷ്കാന്തിയോടുകൂടി ബദ്ധശ്രദ്ധയോടുകൂടി സമർപ്പിത ബോധത്തോടുകൂടിയിട്ടുള്ളൊരു കൂടിച്ചേരലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യനാട്ടിൽ പോയി കാറ്റും വെളിച്ചവും കിട്ടിക്കൊണ്ട് പൂതിബോധത്തോടി വരുന്ന നിങ്ങളായിരിക്കും ഇടയ്ക്ക് നാട്ടിലെ വഴിതെറ്റുന്ന ഞങ്ങളടക്കമുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ശക്തി ഉണ്ടാകട്ടെ, അതിനുവേണ്ടി സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ സമരോത്സവ ജീവിതത്തിന് ഐക്യപ്പെടുക എന്ന ഈ സമ്മേളനം ഡി ഐ സി എയുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടത്തുന്നത്. ശ്രീ ഇബ്രാഹിം സാലിഹ് അൽ നഈമിനെ ഇവിടെ വ്യക്തിപരമായിട്ട് പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ അഭിമാനം തോന്നി. അദ്ദേഹം ഇന്ത്യയെപ്പറ്റി വലിയ പ്രതീക്ഷയും മൂല്യവത്തായിട്ടുള്ള സങ്കല്പവും പുലർത്തുന്ന ആളാണ്. ഇന്ത്യയും അറബി രാജ്യങ്ങളും തമ്മിലുള്ള സ്നേഹോഷ്മളമായ പൈതൃകത്തെപ്പറ്റി ഓർമ്മകൾ സൂക്ഷിക്കുന്നവനാണ്. ആ അവരുടെ ബഹുമാനത്തെയും സ്നേഹത്തെയും തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന നിലയ്ക്കാണ് ഇവിടെ യൂത്ത് ഫോറം പ്രവർത്തിക്കുന്നത് എന്ന് ഏതൊരു ഭാരതീയനും മലയാളിക്കും അഭിമാനബോധമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ ഈ മുദ്രാവാക്യത്തിലേക്ക് വരികയാണ്. സമരോത്സുക ജീവിതത്തിന് ഐക്യപ്പെടുന്നു. നാം സമരോത്സുകമായ ഒരു ജീവിതത്തിന് വേണ്ടി എന്തിനൈക്യപ്പെടണം എന്നുള്ളതാണ്. എന്തിനാണ് സമരോത്സുകമായ ജീവിതം, എന്തിനാണ് ഐക്യപ്പെടൽ എന്ന പ്രാഥമികമായ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇത് ഏറ്റവും സർഗാത്മകമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലൊരു ലോകത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ നല്ലൊരു ജീവിതത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരോത്സുകമായിട്ടുള്ള ഐക്യപ്പെടൽ. അല്ലാതെ നിഷേധാത്മകമായി ഈ ലോകത്തെയും ഈ ജീവിതത്തെയും നശിപ്പിക്കാനല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവോന്മുഖമായൊരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്, ദൈവോന്മുഖമായ ഒരു ജീവിതത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഐക്യപ്പെടലുള്ളത്. അവിശ്വാസിക്കും അതിൽ വലിയ സമ്മതക്കുറവൊന്നും ഉണ്ടാവുകയില്ല. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ലൈറ്റ്സ് ആണ്, വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ്. വിശുദ്ധ ഖുറാനിൽ വെളിച്ചത്തിൻ്റെ വെളിച്ചമായിട്ടാണ് ദൈവത്തെപ്പറ്റി പറയുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും വെളിച്ചത്തിൻ്റെ ഉദാഹരണമാണ്. ഭഗവത്ഗീതയിലും വെളിച്ചത്തിൻ്റെ വെളിച്ചമായിട്ടാണ്,
ഭൂമിയിലെയും ചന്ദ്രനിലെയും വെളിച്ചമാണ് ദൈവമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന സമയത്ത് വിശുദ്ധ ഖുറാനിൽ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും വെളിച്ചമാണ്. എന്തൊരു താരതമ്യമാണ്, എന്തൊരു സമത്വമായിട്ടുള്ള സമാനതകളാണ് നമുക്കിതിൽ കണ്ടെത്താൻ പറ്റുന്നത്. ഇസ്ലാമിൽ കഴിഞ്ഞുപോയ എല്ലാ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് വെളിച്ചത്തിൻ്റേതായിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുള്ള ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവോന്മുഖമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി, വെളിച്ചത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി, വെളിച്ചത്തിൻ്റെ ലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അഭിഭാഗ്യമാണ്. അതിനെതിർത്തുള്ളവർ കുറച്ചു പേരും ഉണ്ടാവുള്ളൂ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രഭെന്ന് പറഞ്ഞിട്ട് തമസിലേക്ക് ഒളിച്ചു ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവർക്കല്ലാത്തവർക്കെല്ലാം വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്കുള്ള പ്രയാണം, മൂല്യങ്ങളുടെ ലോകത്തേക്കുള്ള പ്രയാണം ഏറ്റവും പ്രധാനം തന്നെയാണ്. ഈ പ്രയാണത്തിൽ നമ്മൾ ആദ്യമായി പരിശോധിക്കാനുള്ളത് എന്താണ്? എന്തുകൊണ്ടാണ് ഇപ്പോൾ വെളിച്ചത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ലോകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ പരിശ്രമങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ലോകത്തെ ബാധിച്ചിട്ടുള്ള മൂലവ്യാധികൾ എന്താണ്? ഇത് തിരിച്ചറിയാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ഇത് തിരിച്ചറിയലാണ്, ഇത് അടയാളപ്പെടുത്തുക, ഇതിനുള്ള ചികിത്സാവിധികൾ എന്തെല്ലാം മതപാരമ്പര്യത്തിലും വിശ്വാസ പാരമ്പര്യത്തിലും എന്തെല്ലാം ചികിത്സാവിധികളാണ് ഇതിനുണ്ടായിരുന്നത് എന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ നമ്മളെ കേരളീയമായ പൈതൃകത്തിൽ ഈ മഹാരോഗങ്ങൾക്കുള്ള ഒരുപാട് പ്രതിവിധികളുണ്ട്. അതുകൂടി കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് നാം ഈ ചികിത്സയ്ക്ക് ചികിത്സകരായി മുന്നോട്ട് വരേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ അസുഖത്തെ എന്താണ് പ്രധാനമായി, ലോകം സന്തോഷവും സമാധാനവും നിലനിൽക്കാത്തൊരു ലോകമായി മാറാനുള്ള രോഗം പ്രധാനമായിട്ട് രണ്ട് മൂന്ന് രോഗങ്ങളാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പദാർത്ഥവാദപരമായിട്ടുള്ള ചിന്താഗതികൾ. അത് ലോകത്ത് കേവല പദാർത്ഥവാദം, യാന്ത്രിക ഭൗതികവാദം, അത് ലോകത്തുണ്ടാക്കുന്ന അസമത്വങ്ങൾ. ലോകം ഏറ്റവും വലിയ അസമത്വത്തിൻ്റെ ലോകമാണ്. അശ്ലീലമായിട്ടുള്ളൊരു ലോകക്രമമാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തൊരു ഭക്ഷണം കിട്ടാതെ വലഞ്ഞു നടക്കുന്ന ആഫ്രിക്കക്കാരൻ കുട്ടികളുടെ കഥ കാണുമ്പോൾ, എന്തെങ്കിലും മാലിന്യ കൂമ്പാരത്തിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുഞ്ഞൊരു ഭാഗത്തുള്ള സമയത്ത് ഒരു രാജ്യം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിക്കൊണ്ടിരിക്കുക. മനുഷ്യജീവി എന്ന നിലയ്ക്ക് തന്നെ ഇപ്പം മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടെങ്കിൽ അവരൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനൊരു വികൃതമായൊരു ജന്തുവിനെ കണ്ടിട്ട് അതിനെ നശിപ്പിച്ച് കളയുമായിരുന്നു. ഇപ്പം അമേരിക്കക്കാരെ, നാസക്കാരൊക്കെ അന്യ ഭൗമേതര ജീവികളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് അവരൊക്കെ കണ്ടുപിടിച്ച് ഇവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യവംശത്തിനെ തന്നെ നശിപ്പിച്ച് കളയും. കാരണം അത്രയ്ക്ക് അശ്ലീലമായിട്ടുള്ള അസമത്വമാണ് ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ അസമത്വം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കേവലമായിട്ടുള്ള പദാർത്ഥവാദത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ അസമത്വങ്ങളെല്ലാം. ഈ പ്രപഞ്ചത്തിനും അതിൻ്റെ പിറകിലും യാതൊരു പൊരുളുമില്ല. ഇതെല്ലാം പിന്നെ യാന്ത്രികമായ ഭൗതികതയുടെ ഒരു നടനം മാത്രമാണ് എന്നുള്ള പദാർത്ഥവാദത്തിൽ നിന്നാണ് എല്ലാ അസമത്വങ്ങളും ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ചരിത്രപരമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ എവിടുന്നാണ് ഈ പദാർത്ഥവാദം ഉണ്ടായത്? അങ്ങനെ തന്നെ നാം ഇത് പരിശോധിക്കേണ്ടി വരും. പദാർത്ഥവാദം ഉണ്ടായത് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുള്ള പാശ്ചാത്യ നവോത്ഥാനത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പാശ്ചാത്യമായിട്ടുള്ള ആധുനിക ചിന്തയാണ് പദാർത്ഥവാദം ഭൂലോകത്ത് മാനവ ചരിത്രത്തിലെ വലിയ ഒരു തെറ്റൽ, വഴിതെറ്റൽ, മൂല്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളിൽ നിന്നുള്ള വഴിതെറ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭൗതികമായിട്ട് എന്തെല്ലാം വികാസം അതുണ്ടാക്കിയാലും മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും തരാത്ത ഒരു വഴിതെറ്റലാണ് പാശ്ചാത്യ ആധുനിക ചിന്ത ഇവിടെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷണം കഴിഞ്ഞുപോയിട്ടുള്ള ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ എല്ലാം വിഡ്ഢികളും മണ്ടന്മാരുമാക്കുകയാണ്. ദൈവോന്മുഖമായിട്ട് ജ്ഞാനമുണ്ടാക്കിയവരെ, പ്രപഞ്ചസത്യയുടെ പ്രജ്ഞികളായിട്ടുള്ള പ്രവാചകരെ, അവരൊക്കെ മണ്ടന്മാരാണ്, മതങ്ങളെല്ലാം വിഡ്ഢിത്തരമാണ്, ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല, പ്രവാചകരെന്നും അവതാരങ്ങളും എന്ന് പറയുന്നവർ മനോരോഗികളാണ് എന്ന് ചിന്തിക്കുന്ന പാശ്ചാത്യമായിട്ടുള്ള ആധുനിക ചിന്തയാണ് ഇവിടെ പദാർത്ഥവാദം കൊണ്ടുവന്നത്. അതിനെ അക്കാദമികമായിട്ട് പറയുകയാണെങ്കിൽ വിധി വിശ്വാസം എന്ന രണ്ട് വാക്കുകളെ
ശാസ്ത്രം പുരോഗതി എന്ന രണ്ടു വാക്കുകൾ പകരം വെച്ചതാണ് ആധുനികതയുടെ ലക്ഷണമായിട്ട് നാം പലപ്പോഴും പറയാറുള്ളത്. ഇത് പറഞ്ഞത് എല്ലാ മതചിന്തകളെയും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യൻ സ്വയം നവീകരിക്കാനും അവൻ്റെ പ്രജ്ഞ ദൈവത്തിലേക്ക് ഉയർത്താനുമുള്ള എല്ലാ മതചിന്തകളെയും അസംബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുകയും മതം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗരാജ്യം മതത്തിൻ്റെ പിറകെയൊന്നും പോകേണ്ട, ഇതാ ശാസ്ത്രവും പുരോഗതിയും നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ സ്വർഗമുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഭൂമിക്ക് പുറത്തുള്ളൊരു സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പരിഹാസത്തോടു കൂടിയാണ് ആധുനിക ചിന്ത ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പരിഹാസം എവിടെയാണ് എത്തിയത്? റോബർട്ട് ലിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഭൂമിയിൽ സ്വർഗമുണ്ടാക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മതത്തെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ശാസ്ത്രം കൊണ്ടും പുരോഗതിയും കൊണ്ടും ഒരു സാധാരണക്കാരന് സുൽത്താൻ്റെ പോലെ ജീവിക്കാനുള്ള, രാവിലെ ഇന്ത്യയെന്ന് ഭക്ഷണം കഴിക്കാം, ഉച്ചയ്ക്ക് അമേരിക്കയെന്ന് ഭക്ഷണം കഴിക്കാം, വൈകുന്നേരമാകുമ്പോഴേക്ക് റഷ്യയെന്ന് ഭക്ഷണം കഴിക്കാം, ഇങ്ങനെ സാധാരണക്കാരനെ സുൽത്താനാക്കുന്ന, പിന്നെ ശാസ്ത്രവും പുരോഗതിയും പറഞ്ഞ് ദൈവത്തെയും മതത്തെയും തള്ളിക്കളഞ്ഞിട്ട് ഒരു കുറച്ച് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഇവിടെ സ്വർഗമാണോ ഉണ്ടായത്? നരകമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പുരോഗതി ഉണ്ടായി, കുറേ ആൾക്കാർ വലിയ ഗുണ പിന്നെ ധനികരായി മാറി, മറ്റ് ചിലവർ പുഴുക്കള്ളമാരി മരിച്ചു പോകേണ്ടി വന്നു. സാഹിത്യത്തിലും കലയിലെല്ലാം ഇതിൻ്റെ പിന്നെ പ്രത്യാഘാതങ്ങളുണ്ടായി. ആധുനിക സാഹിത്യത്തിൻ്റെ ആചാര്യനായിട്ടുള്ള സാർത്ര് പറഞ്ഞിട്ടുള്ളത് പിന്നെ മോഡേൺ ലിറ്ററേച്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ഗോഡ് വാസ് കോൺസ്പിക്വസ് ബൈ ഹിസ് ആബ്സെൻറ്റ്, ദൈവം അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങളുണ്ടായി. ദൈവമില്ലാത്തൊരു ലോകത്ത് മനുഷ്യന് സ്വയം ഉത്തരവാദിത്വം ഉണ്ടാക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നതെല്ലാം. പക്ഷേ ഈ സാർത്ര് തന്നെ പറഞ്ഞു, അദർ ഈസ് ഹെൽ, അപരൻ നരകമാണ് എന്നൊരു അവസ്ഥയിലേക്കാണ് ഇത് സത്യത്തിലെത്തിയിട്ടുള്ളത്. ഇത് അങ്ങനെ പഴയ മൂല്യങ്ങളെല്ലാം തകർക്കുന്നൊരവസ്ഥയാണ് ശരിക്കും ആധുനികത ഉണ്ടായത്. മാതൃസ്നേഹം, ഫ്രോയിഡെല്ലാം വന്ന സമയത്ത് മാതൃസ്നേഹത്തിൻ്റെ മുലപ്പാലും കൂടിയും കാമമാണ് എന്ന് പറയാണ്. പിതാവിനെ ബഹുമാനവും സ്നേഹവുമൊന്നുമല്ല, എല്ലാ പുത്രനിലും പിതാവിനെ കൊല്ലാനുള്ള ഒരു ആശ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും തകിടം മറിക്കുന്ന, പിന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം വന്ന സമയത്ത് എന്താണ് ഇത്? ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ ഭൗതികമായ പരിണാമത്തിനൊപ്പം ജൈവമായ പരിണാമത്തിൽ അമിനോ ആസിഡും പ്രോട്ടീനും ഒക്കെ ആയിട്ട് ഉള്ള ബഹുകോശ ജീവികളായിട്ട് വരുന്ന ഇതെല്ലാം പ്രകൃതി നിർദ്ധാരണ തത്വമാണ് ഇതിൻ്റെ പിറകിൽ എന്നാണ് പറയുന്നത്. പ്രകൃതി നിർദ്ധാരണ തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തിയുള്ളതിന്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ശക്തിയുള്ളവന് മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ. ശക്തിയില്ലാത്തതെല്ലാം നശിച്ചു പോവുകയും ശക്തിയുള്ളത് മറ്റതിനെ ചവിട്ടിത്താഴ്ത്തി അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് പിന്നെ ഈ ലോകവ്യാപകമായിട്ടുള്ള മുതലാളിത്തൻ്റെ പ്രത്യയശാസ്ത്രമായിട്ട് വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ശക്തിയുള്ളത് അതിജീവിക്കുന്നു, മറ്റതിനെല്ലാം ചവിട്ടിത്താഴ്ത്തുന്നു. അതല്ലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? മത്സരമാണ് എല്ലായിടത്തും ഉള്ളത്. കഴിവില്ലാത്തവൻ അതിജീവിക്കാതെ നശിച്ചു പോവാൻ കഴിവില്ലാത്തവനാണ്, അവൻ നശിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന പ്രത്യയശാസ്ത്രമാണ് ഇതിൻ്റെ പിറകിൽ നിന്ന് ഉത്ഭൂതമായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ മനോവിജ്ഞാനി നിയമങ്ങൾ, ഓൺ അഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് എഡ്വേർഡോ വിൽസൻ്റെ ഒരു പുസ്തകമുണ്ട്. സോഷ്യോ ബയോളജി പറഞ്ഞിട്ട് പിന്നെ ലോറൻസ് കോൺട്രാക്റ്റിൻ്റെ ഒരു പുസ്തകം, നെയ്ക്കടേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്മൻ മോറിസിൻ്റെ ഒരു പുസ്തകം, ഇതിലെല്ലാം പറയുന്നത് എന്താണ്? മനുഷ്യൻ മൃഗമാണ്, അവൻ നേരെയാവില്ല, അവൻ ക്രൂരത മാത്രമേ ഉള്ളൂ, സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് പോലും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അതിൻ്റെ പിറകിലുള്ളത്? ഇന്ന് ഉണ്ടാകുന്ന ചൂഷണാധിഷ്ഠിതമായിട്ടുള്ള, ക്രൂരത നിറഞ്ഞിട്ടുള്ള, അശ്ലീലമായിട്ടുള്ള ലോകക്രമത്തെ ന്യായീകരിക്കുകയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് എല്ലാവരും മദർ ഈസ് ഹെല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്? പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ആൾക്കാർക്ക് പരസ്പരം സഹിക്കാൻ പറ്റുന്നില്ല, കുടുംബം എന്ന പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സഹജീവനം മാത്രമാണ്, കൂടെ കഴിയൽ മാത്രമേ ഉള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീനെ 6 മാസം സഹിക്കാൻ പറ്റില്ല, ഒരു സ്ത്രീക്കാണെങ്കിൽ ഒരു പുരുഷനെ 3 മാസം കൂടി സഹിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ പരസ്പരം ശത്രുതയും വിദ്വേഷവുമുള്ള വിശ്രദ്ധമായിട്ടുള്ള ഒരു ലോകമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എവിടെയുമില്ല, മനുഷ്യന്
മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന സ്മൃതികളാണ്. അവനവന് ജന്മം ചെയ്തിട്ടുള്ള മാതാപിതാക്കളെയെല്ലാം വൃദ്ധസദനങ്ങളിലേക്ക് ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നോട്ട് പുരോഗതി പ്രാപിച്ചിട്ടുള്ള സിംഗപ്പൂർ പോലെ സ്ഥലങ്ങളിലടക്കം സിംഗപ്പൂർ ഗവൺമെൻറ് പഠിച്ച പണി 18 നോക്കാൻ ശ്രമിച്ചു. എങ്ങനെ? അച്ഛനമാരെ ഉമ്മാനെയും ബാപ്പാനെയും മക്കളെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ല ട്വിൻ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി നോക്കി. എന്നാൽ ഈ വയസ്സന്മാരെ മണം പിരുക്ക് പറ്റുന്നില്ല, അവരവിടെ കൊണ്ടാക്കാണ്. ഒടുക്കം സർക്കാർ എന്തു ചോദിച്ചാൽ ഇവരെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കിയാലും മക്കളൊന്ന് വന്നിട്ട് നോക്കട്ടെ. അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കൽ തുടങ്ങി. മക്കൾ വന്ന് നോക്കിയിട്ട് വന്ന് നോക്കാത്ത മക്കളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് കിട്ടില്ല. സ്വത്ത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എന്നാലും ഉമ്മേനെയും വാപ്പാനെയും അല്ലെങ്കിൽ തന്തേനെയും തള്ളേനെയും തിരിഞ്ഞു നോക്കില്ല എന്നൊരു അവസ്ഥ. കുട്ടികളെ വിഷം കൊടുത്ത് കൊല്ലുന്നവർ. അപ്പം മൃഗത്തിൽ നിന്നും പോയിട്ട് ചെകുത്താൻ്റെ പോലെ മാറുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മൂർത്തിമദ്ഭാവമായിട്ട് കോർപ്പറേറ്റുകളാണ് ഇന്ന് ഏറ്റവും ഈ ആധുനികമായിട്ടുള്ള പദാർത്ഥവാദ ലോകത്തിൻ്റെ അവതാരങ്ങളായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ജനാധിപത്യ ഭരണം ഈ ഭൂലോകത്തുണ്ട് നമുക്കറിയാമെന്ന് പറയുന്നത് വിഡ്ഢിത്തരാണ്. ഈ എല്ലാ ജനാധിപത്യ സർക്കാരുകളെയും നിങ്ങൾ നോക്കൂ, കോർപ്പറേറ്റുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകൾ ഫാം, കൃഷി, വെള്ളം, വായു ഇതിനെല്ലാം അനക്സിയാണ്. പൊതുവായിട്ട് ഉപയോഗിക്കേണ്ട ദൈവദത്തമായി പ്രകൃതിദത്തമായി മനുഷ്യന് കിട്ടേണ്ടതെല്ലാം ലാഭാധിഷ്ഠിതമായിട്ട് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശിവനാഥ് നദി ജാർഖണ്ഡിൽ, നമുക്കറിയാം ഇവിടെ ഇന്ത്യയിലുള്ള ശിവനാഥ് നദി നമ്മുടെ നാട്ടിലുള്ളത് കോർപ്പറേറ്റുകൾ അനക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. അതെന്ത് സാധാരണക്കാരന് പമ്പ് വയ്ക്കാൻ നിർത്തില്ല. ആഫ്രിക്കയിൽ ലോണ് കൊടുക്കുകയാണെങ്കിൽ തടാകങ്ങളും പുഴകളൊക്കെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കണം. ഇങ്ങനെ സ്വാർത്ഥതയും പരസ്പരം കോർപ്പറേറ്റുകളെ പ്രത്യേക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ലാഭമുണ്ടാക്കുക, മറ്റതിനെല്ലാം നശിപ്പിക്കുക. മാത്സര്യം എന്നുള്ള ലാഭാധിഷ്ഠിതമായിട്ടുള്ള മാത്സര്യത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ലോകം ഇന്ന് പോയിരിക്കുന്നത്. വാൾസ്ട്രീറ്റിലുണ്ടായ സമയത്ത് വാൾസ്ട്രീറ്റിൽ അമേരിക്ക ഈ മുതലാളിത്തം കൊണ്ടും പുതിയ ലോകക്രമം കൊണ്ടും ഭൂലോകത്ത് സ്വർഗമുണ്ടാക്കാം എന്ന വാൾസ്ട്രീറ്റിൽ സമരം നടന്ന സമയത്ത് ഞങ്ങൾ 95%, നിങ്ങൾ 1%. ഈ 1% കയ്യിലാണ് ഭൂലോകത്തുള്ള 99% സമ്പത്തും 1% കയ്യിലുള്ള അശ്ലീലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു ലോകം ഉണ്ടാക്കുന്നതിന് കാര്യമായിട്ട് എന്താണ് ഭൗതികവാദം, പദാർത്ഥവാദം? ഇതെല്ലാം മനുഷ്യൻ ക്രൂരനാണ്, മൃഗമാണ്, ഈ പ്രപഞ്ചത്തിനും അതിൻ്റെ പിറകിലും യാതൊരു പൊരുളുമില്ല എന്ന ചിന്താഗതിയിൽ നിന്നാണ് അതിന് അനുസരിച്ചൊരു ലോകം നാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പ്രതിരോധമായിട്ടുള്ള ചികിത്സ നമുക്ക് മതചിന്തകളിലേക്ക് പോകേണ്ടി വരും, വിശ്വാസത്തിൻ്റെ ഇതിലേക്ക് പോകേണ്ടി വരും. ഒരു പൊരുളുണ്ട് ഈ ഭൂമിക്കും ഈ ജീവിതത്തിനും എല്ലാം പിറകിലൊരു പൊരുളുണ്ട്. അതിലേക്ക് എത്തിച്ചേരലാണ് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ട് ജീവിതം. ഈ ഭൂലോകത്തുള്ള ജീവിതം നമ്മളെ സ്വയം നവീകരിക്കാനുള്ള ഒരു ജീവിതമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് അതിലേക്ക് ഉണ്ടാവുന്നത്. ആ കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ നമുക്ക് പരസ്പരം കാരുണ്യവും ദയവുമെല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പിന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞു. ഡാർവിൻ കാണാത്തൊരു കാര്യമുണ്ട്, അതിൽ നിന്നാണ് മതചിന്തകർ പണ്ട് മുതലേ ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. മനുഷ്യ പരിണാമത്തെ പറ്റി ഡാർവിൻ കണ്ടിരുന്നില്ല. കാരണം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കഴിവുള്ളവൻ അതിജീവിക്കുക എന്ന് പറഞ്ഞതിനെ പ്രകൃതിയുടെ തത്വത്തെ ധിക്കരിച്ചുകൊണ്ട് ഏതോ ഒരു പൊരുളിൻ്റെ നിർദ്ദേശപ്രകാരം മനുഷ്യനിൽ കാരുണ്യവും ദയയും ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ശക്തിയുള്ളവൻ അതിജീവിക്കുകയാണോ? സ്നേഹമുണ്ടാവുന്ന സമയത്ത് അവനവൻ്റെ അതിജീവനത്തെ ബലി കഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നാം സ്വയം സമർപ്പിക്കാൻ തയ്യാറാവുന്നു. എഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ ഉമ്മമാരൊക്ക് കുട്ടികൾ അപകടപ്പെടുത്തുന്ന സമയത്ത് അവരെ രക്ഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകും. അവിടെ സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചും കൂടി പിന്നെ അവർ മറ്റുള്ളവരെ രക്ഷിക്കാൻ തയ്യാറാവും. ബാറ്റിൽ ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം കൂടെ യുദ്ധം ചെയ്യുന്നതിനെ രക്ഷിക്കാൻ വേണ്ടി ത്യജിക്കുന്ന സമയത്ത് അവിടെ സർവൈവൽ നമ്മൾ അതിജീവന തൃഷ്ണയാണോ പറയുന്നത്? അല്ല. ഈ ഭൂലോകത്തുണ്ടായ പൂർണ്ണ പ്രജ്ഞകളായിട്ടുള്ള പ്രവാചകരാണെങ്കിലും ശരി അവതാരങ്ങളാണെങ്കിലും ശരി കാരുണ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായിരുന്നു എന്നുള്ളതാണ്. കാരുണ്യമാണ് മോമിനബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പ്രവാചകൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാരുണ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഒരു പട്ടിക്കുഞ്ഞ് പട്ടി പ്രസവിച്ച് കടക്കുമ്പോൾ അതിന്
പട്ടാളക്കാർ പോകുന്ന സമയത്ത് അതിനെ ഉപദ്രവിക്കുന്നുള്ള നിലയ്ക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്താണ് പറയും. അപ്പോൾ പിന്നെ നമ്മൾ ഡാർവിൻ്റെ അതിജീവന സിദ്ധാന്തവും ഇതും കൂടെയുള്ള ബന്ധം, യുദ്ധത്തിന് പോകുമ്പോൾ അതിജീവനത്തെ ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന സന്ദർഭമാണത്, ജീവൻ പോകുന്ന ആ സമയത്തും കൂടിയും ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്ന പട്ടിയോട് കാരുണ്യമുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു പ്രക്രിയയാണ്. അന്ന് അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അന്നത്തെ അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു വസ്തു പോലെയുള്ള അടിമയായിരുന്നു. അങ്ങനെ ഒരു അടിമേനെ, സെയ്ദിനെ, സ്വന്തം എല്ലാ ഒരു വീട്ടിലെ സഹോദരൻ്റെ മാതിരി ശുശ്രൂഷിക്കുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം വീട്ടുകാർ വന്നിട്ട് ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ സെയ്ദ് അവരുടെ കൂടെ ശരിയായിട്ടുള്ള മാതാപിതാക്കളുടെ കൂടെ പോകാൻ തയ്യാറായില്ല. ഞാൻ നബിയുടെ കൂടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സെയ്ദിനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുകയാണ്. സെയ്ദിൻ്റെ മനസ്സിലുള്ള ആ ഒരു പിന്നെ പിതാവിൻ്റെ നഷ്ടത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി സ്വന്തം മകനായിട്ട് അംഗീകരിക്കുന്നു. ഇതാണ് കാരുണ്യം, മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗോമതീയ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റുപറ്റി, എന്നെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞു വന്ന സമയത്ത് ഗർഭിണിയാണ്. ആ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കടക്കുകയാണ് നബി. പ്രസവിച്ചു വരൂ, ആ കുഞ്ഞിന് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല, എന്നിട്ട് പ്രസവിച്ചിട്ടും വിടുന്നില്ല ഈ സ്ത്രീ, ഇനിയും ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മുലകുടി മാറട്ടെ കുട്ടിയുടെ എന്ന് പറയാണ്, കുട്ടിക്ക് സ്വയം ഭക്ഷണം കഴിക്കാൻ ആവട്ടെ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു ഒരു കാരുണ്യത്തിൻ്റെ അംശം നമുക്ക് ഓരോ ഭാഗത്തും നബിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശ്രീകൃഷ്ണൻ്റെ ഭാഗത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പം ഇന്ത്യയിലും എത്രയോ പ്രവാചകന്മാരെ പേരുകൾ വിശുദ്ധ ഖുറാനിൽ പറയേണ്ട, എത്രയോ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ സമയത്ത് ഇന്ത്യാ ഭൂഖണ്ഡത്തിലും പ്രവാചകന്മാരുണ്ടാവും. അങ്ങനെ ഒരു പ്രവാചകനായിട്ട് കണക്കാക്കാൻ്റെ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈ കാളിയമർദ്ദനം എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ, കാളിയൻ സർപ്പത്തിനെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടായ വേദനകളും വിഷമങ്ങളും സ്വയം പൊള്ളി അറിഞ്ഞുകൊണ്ടാണ് അതിലേക്ക് വേണ്ടി ഒരു പിഞ്ചു ചെറിയ ബാലനായിരിക്കുന്ന സമയത്ത് വിഷസർപ്പത്തിലേക്ക് പോകുക. അപ്പം കാരുണ്യത്തിൻ്റെയാണ്. ഗോവർദ്ധനത്തെ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് പ്രകൃതിക്ഷോഭം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധർമ്മസംസ്ഥാപനാർത്ഥം നീതി നിഷേധിക്കപ്പെട്ട മഹാഭാരത യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ മാന്യന്മാരും പത്രാസികളും ഒക്കെ കൗരവന്മാരുടെ ഭാഗമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നോക്കൂ, ഇന്നത്തെ വല്ല ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത്, ഇറാഖിനെതിരായിട്ട് അമേരിക്ക വന്ന സമയത്ത് ഓരോ ലോക ഭരണകൂടങ്ങളും എത്ര അധാർമികമായിട്ടാണ് പെരുമാറിയത്. അമേരിക്കേനായിട്ടുള്ള കച്ചവടത്തിന് അനുസരിച്ചിട്ട് മാത്രമാണ് നിലപാടുകൾ എടുത്തിട്ടുള്ളത്. കൃഷ്ണൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലമായിട്ടുള്ള പാണ്ഡവരുടെ കൂടെ നിന്നു. ഇതാണ് നീതിക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ്റേതായിട്ടുള്ളൊരു മത പാരമ്പര്യമുണ്ട്, വിശ്വാസ പാരമ്പര്യമുണ്ട്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ പ്രജ്ഞകൾ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി നിലനിൽക്കുന്നത്. അവൻ മൃഗമല്ല, അവനിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്. ഈ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ പിന്നെ ഈ പദാർത്ഥവാദത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. മുതലാളിത്തത്തിൻ്റെ വളരെ, ഇന്നത്തെ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ വ്യാവസായിക മുതലാളിത്തം കഴിഞ്ഞു, മാർക്കറ്റ് മുതലാളിത്തം കഴിഞ്ഞു, ഫൈനാൻസ് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കള്ളക്കളികളുടേതായിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു ലോകമാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിലെല്ലാം പിന്നെ വലിയ ഈ ഡിപ്രഷൻ സമയത്ത് എത്രയോ പിന്നെ ബാങ്കുകളെല്ലാം തകർന്ന് തരിപ്പണമാവാനുള്ള കാരണം അതാണ്. ഈ സമയത്ത് ഇതിനെതിരായിട്ട് ഭൂലോകത്ത് പിന്നെ സമത്വവാദത്തിൻ്റെതായിട്ടുള്ള പല പ്രത്യയശാസ്ത്രങ്ങൾ ഉയർന്നു വന്നു, നമുക്ക് കാണാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ പിന്നെ ചൈനയിലാണെങ്കിലും സോവിയറ്റ് യൂണിയനിലാണെങ്കിലും കിഴക്കൻ യൂറോപ്പിലും എങ്ങനെ പരാജയപ്പെട്ടു നമുക്ക് നോക്കാം. ഈ മുതലാളിത്ത ചൂഷണത്തിനെതിരെ മനുഷ്യത്തിൻ്റെ സമത്വവാദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യയശാസ്ത്രങ്ങൾ വന്നിട്ടുള്ളത്. എന്നാൽ അത് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമോ, അറ്റ് ലാസ്റ്റ് ദി സ്റ്റേറ്റ് വിൽ വിതറവേ, അവസാനം ഭരണകൂടവും കൂടിയും പൊഴിഞ്ഞു പോയിട്ട് സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ജനാധിപത്യത്തെയാണ് കമ്മ്യൂണിസം മുന്നിൽ കാണുന്നത്. ആ കമ്മ്യൂണിസത്തിലോ ഒരുത്തൻ്റെ ശബ്ദം മറ്റൊരുത്തന് സംഗീതമായി ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്താണ് പിന്നെ സോവിയറ്റ് യൂണിയനിലുണ്ടായത്?
ഈ സ്റ്റേറ്റ്വില്ലെ വെധറവേ ഭരണകൂടം പൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നിടത്ത് സോവിയറ്റുകളുടെ സ്വയം നിർണയാവകാശത്തിന് വേണ്ടി ലെനിൻ പ്രവർത്തിച്ചു. പക്ഷെ അപ്പം എന്താ വെച്ചാൽ സാധാരണക്കാർ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല, കേന്ദ്രീകൃതമായ ഭരണം വേണം, നിർബന്ധം വന്നു. ശക്തി ഉപയോഗിക്കണം, ബലം ഉപയോഗിക്കാതെ ഇതൊന്നും നേരെയാവുന്നില്ല എന്ന് വന്നു. കാരണം മനുഷ്യൻ മൂല്യമില്ലാതെ മനുഷ്യനിൽ സ്വയം വ്യക്തികളിൽ സാഹോദര്യവും സ്നേഹവും വളർത്താതെ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് ഒപ്പാവുന്നു. മാവോ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ കൊണ്ടുവന്നത് എന്താ? വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ പീഡിതൻ്റെ അവരുടെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാവോ വലിയ പിന്നെ കൊടവയർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് കൈക്കോട്ട് കളയ്ക്കാനും കൂലിപ്പണിക്കാരായിട്ടും തുടക്കം പെരുക്കി കൊടവയർമാർക്ക് നിവൃത്തിയില്ലാത്തവരൊക്കെ ഭയങ്കര ഇപ്പം മാവോൻ്റെ ചൈനയിൽ പോയിട്ട് ഈ മാവോനെതിരായിട്ടുള്ള ഫീലിംഗ്, അവിടെ മാവോൻ്റെ ചിത്രം മാത്രമേ ഉള്ളൂ. സാംസ്കാരിക വിപ്ലവം കൊണ്ട് ആകെ തകിടം പോകണമായിട്ടില്ല. അപ്പോൾ ഇത് മാനസികമായ ഒരു പ്രക്രിയയിൽ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും എന്താണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പദാർത്ഥവാദത്തിൻ്റെ വഴിയിൽ കൂടെ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള വിമോചനത്തിൻ്റേതായതാണ്. ഒരാളുടെ ശബ്ദം മറ്റൊരാൾക്ക് സംഗീതമാണെങ്കിൽ അവിടെ ആത്മീയമായിട്ടുള്ള വിമോചനത്തിൻ്റേത് വേണം. നിങ്ങൾ ബാപ്പാൻ്റെ നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു, നിങ്ങൾ അച്ഛൻ്റെ വീടാണ്, ബാപ്പയുടെ വീടാണ് നമ്മളെ ലക്ഷ്യമെങ്കിൽ ആദ്യം തന്നെ ബാപ്പയുടെ വീട് നശിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ബാപ്പയുടെ വീട് തീ വെച്ച് നശിപ്പിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട് തീ വെച്ച് നശിപ്പിച്ചിട്ട് നമുക്ക് അച്ഛൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഇങ്ങനെയാണ് കമ്മ്യൂണിസത്തിൽ ഉണ്ടായത്. ആത്മീയമായിട്ടുള്ള വഴി, അത് തീ വെച്ച് നശിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആത്മീയമായൊരു സങ്കല്പത്തിലേക്ക് നമുക്ക് പോവുകയില്ല. പദാർത്ഥവാദം എന്ന് പറഞ്ഞാൽ വിശ്രേതത്തിൻ്റെയും പരസ്പരം അസമത്വത്തിൻ്റെതുമാണ് എന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോഴാണ് നാം വീണ്ടും സഹസ്രാബ്ദങ്ങളായി മനുഷ്യന് ഉൾവിളിച്ചമുണ്ടാക്കിയിട്ടുള്ള സർഗാത്മകതയുടെയും മൂല്യത്തിൻ്റേതുമായിട്ടുള്ള ഒരു ലോകത്തിൽ കൂടെ നമുക്ക് ഈ ഭൂലോകത്തെ അസമത്വത്തിനും പരസ്പരം അന്യൻ ശത്രുവാണ്, അന്യൻ നരകമാണ് എന്ന പ്രത്യയശാസ്ത്രത്തിനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഈ പ്രവർത്തനം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതൊന്നും പറഞ്ഞാൽ പോരാ, നമ്മളിൽ ആത്മീയമായിട്ടുള്ള അനുഭൂതി ഉണ്ടാക്കണം. വാർത്തയുടേതായിട്ടുള്ള പദാർത്ഥവാദത്തിൻ്റേതായിട്ടുള്ള ഭോഗത്തിൻ്റേതായിട്ടുള്ള ആനന്ദത്തിനേക്കാട്ടിലും വലുതാണ് മറ്റുള്ളവനെ സഹായിക്കുന്നതിൻ്റെ ആനന്ദം. ഞാനും നീയും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന ആ പാരസ്പര്യത്തിൻ്റെ ആനന്ദം. നമ്മൾ 10 ബിരിയാണി കഴിക്കുന്നതിനേക്കാട്ടിലും എത്രയോ മനം നിറയുന്നൊരു കാര്യമാണ് മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എത്ര ഉടുപ്പിട്ടു, എത്ര ബിരിയാണി കഴിച്ചു, എത്ര പാൽപ്പായസം കഴിച്ചു ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. വിശക്കുന്നവൻ ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആത്മീയമായ അനുഭൂതിയാണ് ഭൗതികമായ ചോദനകളേക്കാൾ ആർത്തികളേക്കാൾ വലുത് എന്ന സാക്ഷാത്കരിക്കുന്ന സമയത്ത് മാത്രം. അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള നവീകരണത്തിൽ കൂടെ മാത്രമേ നമുക്ക് പിന്നെ ഈ ലോകത്തെ കൂടുതൽ നല്ല ലോകമാക്കി മാറ്റുവാൻ പറ്റൂ. ആദ്യമായിട്ടുള്ള വ്യാധിയായിട്ടുള്ള പിന്നെ പദാർത്ഥവാദത്തിനെതിരായിട്ടുള്ള പിന്നെ സമരം തന്നെയാണ് നാം ദൈവോന്മുഖമായിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ടത്. അതാണ് രണ്ടാമതായിട്ട് നടത്തേണ്ടത് ഉള്ളത് വർഗീയതയ്ക്കും വംശീയതയും. അത് ഏറ്റവും ദൈവവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് വർഗീയതയും വംശീയതയും. നമുക്ക് എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഗോത്രങ്ങളായിട്ടുള്ള നിലയ്ക്കും പിന്നെ വംശങ്ങളായിട്ടുള്ള നിലയ്ക്കും വർഗീയതയ്ക്ക് എതിരായിട്ട് നിലകൊണ്ടവരായിരുന്നു നമുക്ക് പറയാൻ പറ്റും. അറബ് രാജ്യത്തുള്ള ഗോത്രപരമായിട്ടുള്ള പിന്നെ പോരുകൾക്ക് ശത്രുഗതകൾക്കെതിരായി നീതിയുടേതായിട്ടുള്ളൊരു കൂട്ടായ്മ, ആ നീതിയുടെ കൂട്ടായ്മയെ പറ്റിയിട്ട് നബി എപ്പോഴും പറയാറുണ്ട്. ഒരു യമനീസ് കച്ചവടക്കാരൻ വന്ന സമയത്ത് അയാൾ അന്യനാണ്, ഗോത്രപരമായിട്ടുള്ള പരിഗണന കൊണ്ട് അയാളോട് അനീതി ഉണ്ടായ സമയത്ത് ആദ്യമായിട്ടൊരു നീതിയുടെ ഒരു കൂട്ടായ്മയുണ്ടായി. ഈ നീതിയുടെ കൂട്ടായ്മയെ പറ്റി പറയുന്നത് എല്ലാവരിലും ദൈവത്തിൻ്റെ അംശമുണ്ട്, എല്ലാ പിന്നെ വംശീയവും വർഗീയവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വേർതിരിവുകളെയും എതിർക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ. അത് ദൈവവിരുദ്ധമായിട്ടുള്ളതാണ്. വർഗീയത എന്ന് പറഞ്ഞിട്ട് ഹിന്ദു വർഗീയവാദി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ശ്രീകൃഷ്ണൻ വർഗീയതയ്ക്കെതിരായിരുന്നു. എന്നിലേക്ക് വരുന്നവൻ എല്ലാവരും, എനിക്ക് ആരും വ്യത്യാസമില്ല, ആ ഞാൻ എന്നത് സാഹിത്യപരമായിട്ട് പറയാണ്. ദൈവത്തിന് വ്യത്യാസമില്ല എന്ന് പറയുന്ന സംഭവം ഹിന്ദു വർഗീയവാദികളുടെ വാക്കില്ല. വർഗീയവാദിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഹിന്ദു അല്ലാതെയാവും. ശരിയായിട്ടുള്ള ഹിന്ദു തത്വശാസ്ത്രം. അതുപോലെ തന്നെ ഇസ്ലാം വർഗീയവാദി എന്ന വാക്കേ തെറ്റാണ്.
കാരണം വർഗീയവാദി ആവുന്നതുകൊണ്ട് കൂടി അവൻ ഇസ്ലാം അല്ലാതെയും ആവുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വർഗീയതയ്ക്കും പലപ്പോഴും വർഗീയതയ്ക്കും ഈ മതേതരവാദികൾ എന്ന് പറയുന്ന യുക്തിവാദികൾ പറയുന്ന വലിയ പ്രശ്നം മതമാണ് പലപ്പോഴും വർഗീയത ഉണ്ടാക്കുന്ന മതമല്ല വർഗീയത ഉണ്ടാക്കുന്നത്, വർഗീയത ഉണ്ടാക്കുന്നത് മറ്റ് പല ഘടകങ്ങളാണ്. അത് തീർച്ചയായിട്ടും പിന്നെ അസ്ഗർ അലി എഞ്ചിനീയറൊക്കെ പറയുന്ന മാതിരി ആധുനിക സംസ്കൃതിയാണ് വർഗീയതയുടെ ഉൽപ്പന്നമായിട്ട് മാറുന്നത്. അന്യൻ ശത്രുവാകുന്ന അന്യൻ മറ്റുള്ളവനെ തോൽപ്പിച്ച് മത്സരിച്ച് തോൽപ്പിച്ചിട്ട് മാത്രമാണ് ഇന്ന് പ്രവൃത്തി എടുക്കുന്നോടത്തും കൂടിയും ഒരു സഹപ്രവർത്തകനില്ല. മുകളിലുള്ളവൻ്റെ കാല് പിടിച്ച് താഴത്തേക്ക് വിടുകയും താഴെയുള്ളവനെ ചവിട്ടി മുകളിലേക്ക് കയറുകയും ചെയ്യുന്നതാണ് ഇന്ന് വിജയമെന്ന് വിശ്വസിക്കുന്ന സമയത്ത് അവനവൻ്റെ ആർത്തിക്കെതിരായിട്ട് അന്യ സമുദായക്കാരനാണ് അന്യ മതക്കാരനാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് വർഗീയത കൂടുതലായിട്ടുണ്ടായി വരുന്നത്. ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പടനീക്കമാണ്, അതാണ് ലോകത്തെ വ്യാപിക്കുന്ന എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയൊക്കെ നമ്മൾ വിചാരിക്കും അമേരിക്കയൊക്കെ വലിയ പിന്നെ വികസിതമായ രാജ്യമാണ്. അമേരിക്കയിലൊക്കെ ഏറ്റവും വർഗീയവാദികളെയും പിന്നെ അവിടെ അന്ന് ആക്രമണത്തിന് ശേഷം ഇസ്ലാമായിട്ടുള്ള ആൾക്കാരെല്ലാം സംശയത്തോടുകൂടി നോക്കുന്ന പിന്നെ ഇസ്ലാമോ ഫോബിയ ഉണ്ടാകുന്നു. അർദ്ധരാത്രി മുട്ടി വിളിച്ചിട്ട് ആൾക്കാർ, നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്ത് വരും, ഇപ്പം നിങ്ങൾ മതത്തിൽ ചേരണമെന്ന് പറയുന്ന മൗലികവാദ ഗ്രൂപ്പുകൾ അമേരിക്കയിലുണ്ട് എന്നാണ് പറയുന്നത്. സിംഗപ്പൂർ മോദി വികസിതമായ രാജ്യങ്ങളിൽ ഓരോ വംശങ്ങൾ തമ്മിൽ ചൈനീസുകാരെ ഇന്ത്യക്കാർക്ക് കണ്ടുകൂടാ, വംശീയമായിട്ടുള്ള വിദ്വേഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യയിൽ ഇതെവിടെ നിന്നുണ്ടാക്കി? ഇത് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം മൈത്രിയുടേതായിട്ടുള്ളൊരു ചരിത്രത്തെ മുഴുവൻ ഹിന്ദു മുസ്ലിം സംഘട്ടനത്തിൻ്റെ ചരിത്രമായിട്ടാണ് ശരിക്ക് ഇംഗ്ലീഷുകാർ മാറ്റി പണി ചെയ്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി മാത്രമാണ് ഇത് തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവർ ഇന്ത്യയെ വിഭജിച്ച് ഈ വർഗീയതയുടെയും വംശീയതയുടെയുമായിട്ടുള്ള വലിയൊരു വിഷവിത്ത് ഇവിടെ ഉണ്ടാക്കി പോകുന്ന സമയത്ത് അങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ അപ്പോൾ കേരളീയമായൊരു പാരമ്പര്യം നമുക്കുണ്ട് ഇതിനെതെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞ നേരത്തെ പദാർത്ഥവാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിന് ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിൽ പിന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു സംസ്കൃതി നമുക്കുണ്ട്. നമ്മളെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനെല്ലാം ഭക്തിയിൽ കൂടെ സ്വയം നവീകരണത്തിൻ്റെ ഒരു വലിയ ഒരു സെയിൻറ് പോയറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാമായണം സാഹിത്യപരമായിട്ടുള്ള ഒരു പ്രകാശനമാണ്. രാമായണത്തിൽ രാമന് പറയുന്ന എല്ലാ പര്യായങ്ങളും വിശുദ്ധ ഖുറാനിൽ ദൈവത്തിന് പറയുന്ന എല്ലാ പര്യായങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആത്മീയമായ പാരമ്പര്യം കേരളത്തിനുണ്ട്. പദാർത്ഥവാദത്തിനെതിരായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട് കേരളത്തിൽ. ഇസ്ലാം പിന്നെ തോമാശ്ലീഹ കേരളത്തിൽ വന്നു എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് തെറ്റാന്ന് പറയുന്നതിൽ തന്നെ യേശുവിൻ്റെ കാലം കഴിഞ്ഞോടുകൂടി തന്നെ പിന്നെ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വന്നു. വളരെ നല്ല നിലയ്ക്കാണ് ഇവിടെ സ്വീകരിച്ചത്. പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ ആ സമയമാകുമ്പോഴേക്ക് തന്നെ ഇവിടേക്ക് ഇസ്ലാം വന്നു. ഇസ്ലാമിനെ പുതിയാപ്പിള വരുന്ന മാതിരി സ്വീകരിച്ചിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സൈനുദ്ദീൻ മക്തൂനെ പോലെ കാരുണ്യവാന്മാരായിട്ടുള്ള മൂല്യവത്തായ ആളുകളിൽ കൂടിയാണ് ഇസ്ലാം ഇവിടേക്ക് വന്നിട്ടുള്ളത്. യാതൊരു മതപരമായിട്ടുള്ള സ്പർദ്ധയുമില്ലാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ സാമൂതിരി പിന്നെ ഓരോ ഹിന്ദു വീടുകളിലും ഓരോ മുസ്ലിം ഉണ്ടാവണം വിചാരിക്കുകയും പിന്നെ മുസ്ലിം 5 നേരം നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ആയിട്ടുള്ള രാജാവനാണ് ബേജാറ് മുസ്ലിം 5 നേരം നിസ്കരിക്കുന്നില്ലേ നോക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മഹനീയമായിട്ടുള്ള, അതായത് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എൻ്റെ മുമ്പെയും പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന പുതിയ ഒരു മതമല്ല, ഇത് ആദ്യം അവതരിപ്പിക്കപ്പെട്ട മതമാണ്. മറ്റ് പ്രവാചകർ എൻ്റെ മുന്നിൽ നടന്നുപോയ പ്രവാചകരിൽ കൂടെ എൻ്റെ മുന്നിൽ മുമ്പ് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ കൂടെ എന്നതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഉദാഹരണം നമുക്ക് കേരളീയമായ പാരമ്പര്യത്തിൽ കാണാൻ പറ്റുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വളരെ ചെറിയ എന്നിൽ തന്നെ ചില നിലപാടുകൾ. പൊന്നാനി പാരമ്പര്യത്തിലൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കൃഷ്ണൻ്റെ മായിരി തന്നെയാണ് അബ്ദുൽ ഖയ്യൂമിൻ്റെ നബി നമ്മളെ കൃഷ്ണൻ്റെ മോലെ തന്നെയാണ് എന്ന ഒരു 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 വികാരമുണ്ടല്ലോ. അത് അവർ ബുദ്ധിപരമായി ചിന്തിച്ചിട്ടുണ്ടാകല്ല, അവരെ അനുഭവത്തിൽ ദൈവോന്മുഖമായ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ കയ്യൂമ് നോമ്പ് നോറ്റ് വരുന്ന സമയത്ത് കയ്യൂമിന് നോമ്പ് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കയ്യൂമിൻ്റെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും വലിയ ഇതുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഒരു വലിയ പിന്നെ മത സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വർഗീയതയ്ക്കും വംശീയതയ്ക്കും എതിരായിട്ടുള്ള വലിയൊരു
ഒരു യുദ്ധം തന്നെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ. പിന്നെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രോഗമായിട്ടുള്ളത് സ്ത്രീവിരുദ്ധത എന്നുള്ളതാണ്. സ്ത്രീയുടെ അവസ്ഥ മോശമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോകത്ത് സമാധാനവും സൗഹാർദ്ദവും ഉണ്ടാവുകയില്ല. എല്ലാ പ്രവാചകന്മാരായിട്ട് വന്നിരുന്നവരും സ്ത്രീകളുടെ കാര്യത്തിൽ, ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ, പിന്നെ ദ്രൗപദി, ഒരു സ്ത്രീയുടെ കണ്ണീര്, അന്ന് സ്ത്രീകളൊന്നും യാതൊരു പ്രാധാന്യം കൊടുത്ത് ആ ഒരു കണ്ണീരിന് വേണ്ടി, ആ കണ്ണീരിന് കാരണമായിട്ടുള്ള അനീതിക്ക് വേണ്ടിയിട്ട് ധർമ്മയുദ്ധം വരെ നടത്താൻ പോയിട്ടുള്ളൊരു ഒരു 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 പ്രവാചകനാണ് ശ്രീകൃഷ്ണനായിട്ട് ഭാരതത്തിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ളത്. ആരെയാണ് ഏറ്റവും ആദരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞു നബി തിരുമേനി. പിന്നെ യേശു ക്രിസ്തു ആണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നവരുടെ, സ്ത്രീകളുടെ അടക്കം കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് സ്ത്രീയുടെ വിരുദ്ധതയുള്ളത് രണ്ട് തരത്തിൽ, ഒന്നാമത് സ്ത്രീകൾ ഭൗതികമായിട്ട് അവർ പിന്നെ ആക്രമിക്കപ്പെടുന്നു, അവർ ഉപയോഗിക്കും, പിന്നെ സ്ത്രീ വിമോചനത്തിൻ്റെ പേരിൽ അവർ ബുദ്ധിമുട്ടാക്കപ്പെടുന്നു. സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ അല്ലാതെ ആവകലാണെന്നാണ് പലവരെയും വിചാരം. സ്ത്രീയുടെ സ്ത്രീത്വം കളഞ്ഞ് അവർക്ക് മക്കളെ വളർത്താനുള്ള സൗകര്യമില്ലാതെ സ്ത്രീയെ പുരുഷനാക്കി മാറ്റലാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യമെന്ന് ധരിപ്പിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളും കൂടി സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ കൂടെയാവണം നാം സമരോത്സുഖമായ ജീവിതത്തിന് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവോന്മുഖമായിട്ടുള്ള, മൂല്യവത്തായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ സംസ്ഥാപനം നടത്തുക എന്ന് തന്നെയാണ് അർത്ഥം. ആ സംസ്ഥാപനത്തിന് ലോകത്തെ ബാധിച്ചിട്ടുള്ള രണ്ട് മൂന്ന് വ്യാധികൾ പ്രധാനമായിട്ട് എല്ലാറ്റിനും അടിത്തറയായിട്ടുള്ളത് മനുഷ്യൻ മൃഗമാണ് എന്നും അവനിൽ യാതൊരു മൂല്യവുമില്ല എന്നും ഈ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നും പറയുന്നതിൻ്റെ പിറകിലുള്ള പ്രത്യയശാസ്ത്രം എന്തു തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസാണ് പദാർത്ഥവാദം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ലൈസൻസ് റദ്ദ് ചെയ്യുക എന്നതാണ് ആദ്യമായിട്ട് പിന്നെ സമരോത്സുകമായിട്ടുള്ള ജീവിതത്തിന്. ഇന്നെല്ലാം കോർപ്പറേറ്റുകൾ കൊണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പ്രകൃതി വിഭവങ്ങളെല്ലാം എനക്സിയാണ്, ഞാൻ പറഞ്ഞു, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. പി കെ പാറക്കടവിൻ്റെ കഥയിൽ പറയുന്ന മാതിരി നാളെ വായുവിന് കൂടിയും ബില്ല് കിട്ടുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മളെ പിന്നെ ഇവിടെ വന്നുകൂടായികയില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് പദാർത്ഥവാദത്തെ തിരസ്കരിച്ചുകൊണ്ട് മാത്രമേ ഈ അസമത്വത്തിൻ്റേതായ അശ്ലീലത ഇല്ലാതാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ വർഗീയതയും വംശീയതയും ഇല്ലാതെ ആക്കിയാൽ മാത്രമേ ഈ ഭൂലോകത്ത് അന്യൻ നരകമല്ലാതെ അന്യൻ സ്വന്തക്കാരനായിട്ട് മാറുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കൂ. അങ്ങനെയൊരു ലോകത്ത് മാത്രമേ സ്ത്രീക്കും സമത്വം ഉണ്ടാവും. അപ്പോൾ പിന്നെ മതങ്ങൾ, അപ്പം വിശ്വാസി ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വാസങ്ങളെയും മതങ്ങളെയും വികൃതവൽക്കരിക്കുക എന്നതാണ് ഈ പിന്നെ ഈ വക ശക്തികളുടെ എല്ലാം പദാർത്ഥവാദം ആയിട്ടുള്ളവർ. കാരണം ആകെക്കൂടി ഈ പദാർത്ഥവാദത്തിൻ്റെ അശ്ലീല ലോകത്തിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം മതമൂല്യങ്ങൾ തരുമ്പോൾ മതങ്ങളെ വികൃതമാക്കുക, മതങ്ങളാണ് ഏറ്റവും അപകടം എന്നുള്ളത്. അതുകൊണ്ട് മതങ്ങളുടെ പേരിൽ അനീതി ചെയ്യുന്നവരാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ളവരും. പ്രവാചകൻ്റെ പേരിൽ, കാരുണ്യമൂർത്തിയായിട്ടുള്ള പ്രവാചകൻ്റെ പേരിൽ ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലുക, സ്ത്രീകളോട് അക്രമം ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ പേരിൽ, ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വസാഹോചര്യത്തിന് നിന്ന് ഹിന്ദുമത പ്രതീകങ്ങളെ വികൃതവൽക്കരിക്കുന്ന ഹിന്ദുവാണ് ഏറ്റവും നീചനായിട്ടുള്ള ഹിന്ദു. ഇത് എഴുത്തച്ഛൻ്റെ, ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗുജറാത്ത് സംഭവങ്ങളെല്ലാം, ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ ഒരു നാടായിട്ടുള്ള ഇന്ത്യയിൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലത്ത് പിന്നെ ഒരു വംശത്തിനെ മുഴുവൻ ഗർഭിണികളെയും കൂടി കുത്തി വയറ്റുന്ന ശിശുവിനെടുക്കുന്ന അതിക്രമം നടത്തിയ സമയത്ത്, അവിടെ മുസ്ലിം പള്ളി പൊളിച്ച സമയത്ത് ഹനുമാന്റെ വിഗ്രഹമാണ് അവിടെ വെച്ചിരുന്നത്. ഹിന്ദു മതപ്രതീകങ്ങളെ ഇങ്ങനെ വികൃതവൽക്കരിക്കപ്പെട്ടിട്ടില്ല ഹിന്ദുത്വത്തിന് വേണ്ടി നിൽക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ ആരായി ഹനുമാൻ എന്നറിയോ? ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നീതിയുടെയും ധർമ്മത്തിൻ്റെയും മൂർത്തിമത്ഭാവമാണ്. ശ്രീരാമൻ പിന്നെ പിന്നെ സീതേനെ നഷ്ടപ്പെട്ടിട്ട് ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ വിഭീഷണൻ പിന്നെ
രാവണൻ്റെ സഹോദരൻ ആകാശമാർഗ്ഗേ വരികയാണ്, ആകാശമാർഗ്ഗേ വന്നിട്ട് ഇന്നെ രക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് അവിടെ എല്ലാവരും സുഗ്രീവനൊക്കെ പറഞ്ഞു രാക്ഷസൻ്റെ സഹോദരനാണ്, വിശ്വസിക്കാൻ പറ്റില്ല, അവിടെ രാവണൻ ആട്ടി ഓടിച്ചിട്ട് പേടിപ്പിച്ചിട്ടാണ് വന്നിരിക്കുക. കാരണം നല്ല കാര്യം സഹോദരനെ മറ്റുള്ളവരെ ഭാര്യമാരെ കട്ടെടുക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം കൊല്ലുമെന്ന് പറഞ്ഞത് ആകാശത്തു കൂടെ വരുമ്പോഴാണ്. അപ്പോഴാണ് ഹനുമാൻ പറയുന്നത് ജാതിനാമാദികൾക്കല്ല മനുഷ്യൻ്റെ ഗുണഗണത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നീതിയുക്തനായിട്ടുള്ള ഹനുമാനെയാണ് പല്ലി പൊളിച്ചാൽ അവിടെ പിന്നെ അവിടെ കാവൽ ഭടനായിട്ട്. അപ്പോൾ ഹിന്ദുമത പ്രതീകങ്ങളെ ഏറ്റവും വികൃതവല്ല, ഇതാണ് വർഗീയവാദികൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ മതത്തിൻ്റെ പ്രതീകങ്ങളെ വികൃതവൽക്കരിക്കുന്നു, മതത്തെ വികൃതവൽക്കരിക്കുന്നു. അവസാനമായിട്ട് മൂല്യങ്ങളുടെ ഉൽപാദകമായിട്ട് മതത്തിൻ്റെയും ആത്മീയതയുടെയും ആ മാർഗത്തെ കൂടി നശിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്നവരാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് മുത ബഹുമുഖമായിട്ടുള്ള സമരത്തിൽ കൂടെ മാത്രമേ ഒരു നല്ല ലോകം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുണ്ടാക്കാൻ മലയാളി അർഹനാണ്. കാരണം മലയാളിക്ക് അങ്ങനെയുള്ള നമുക്ക് നമ്മളെപ്പറ്റി വലിയ ബഹുമാനമില്ലാത്തൊരു വർഗമാണ് നമ്മളൊക്കെ കൂടി, ആ ഒരു പാരമ്പര്യം മതമൈത്രിയുടെയും പദാർത്ഥവാദത്തിനെതിരായിട്ടും അതുമായി സ്ത്രീ ശാക്തീകരണത്തിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിൽ നിന്നുകൊണ്ട് പിന്നെ സമരോത്സുക ജീവിതത്തിന് ഐക്യപ്പെടാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ. നമ്മൾ ഒരേ ദൈവസൃഷ്ടികളാണ്, സഹോദരന്മാരാണ് എന്ന ബോധത്തോടുകൂടി ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. എന്നെക്കാട്ടിലും കൂടുതൽ ഭംഗിയേറ്റി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള മുഹമ്മദ് ഷമിയും വേളത്തിൻ്റെയും കൂടിയും സമയം അപഹരിച്ചുകൊണ്ട് ഞാൻ കുറച്ചധികം സംസാരിച്ചു. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനും കേരളത്തിൻ്റെ പാരമ്പര്യം പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ മൂല്യവത്തായ ഒരു ജീവിതത്തിൻ്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് ഫോറത്തിന് സാധിക്കും. അതിന് എല്ലാ ആശംസകളും നേരുകയാണ്. അതിനുവേണ്ടി സർവശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.